ഗീതാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പിസയാണ്. അപ്പൊ ഇവിടെ ചെയ്യാൻ പോകുന്നത്, സാധാരണ പിസ നമ്മൾ മൈദ കൊണ്ടാണ് പുറത്തുനിന്നൊക്കെ കഴിക്കാറ്, പക്ഷെ ഇതൊരു വീറ്റ് കൊണ്ടുള്ള പിസയാണ്. അപ്പൊ വീറ്റ് കൊണ്ടുള്ള പിസ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് ഹെൽത്തിയാണ്. അതുമല്ല, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അതിൽ ചേർക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തന്നെ അറിയാം. പിന്നെ നമുക്ക് നല്ലൊരു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുകയും ചെയ്യും വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ. അപ്പൊ നമ്മൾ പിസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവിടുക, ഇതിന്റെ കൂടെ ഒരു ടീസ്പൂൺ ഉപ്പ്, പിന്നെ അര ടീസ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇത്രയും ഇട്ട ശേഷം ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഇടുമ്പോഴേ നമുക്ക് നല്ലൊരു ടെക്സ്ചറിൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന പോലെയുള്ള ഒരു പീസ കിട്ടുള്ളൂ. പിന്നെ നമ്മളിത് നടുവിൽ ഇങ്ങനെ ഒരു വെൽ പോലെ ആക്കിയെടുക്കുക. ഇതിലേക്ക് നമ്മള് ഒരു കാൽ കപ്പ് തൈര്, ഫ്രഷ് ആയിട്ടുള്ള തൈരായിരിക്കണം, ഇതിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്, ഇപ്പൊ ഫ്രഷ്ലി മെയ്ഡ് തൈരൊഴിക്കുക. ഇതിന്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ, എന്ത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കുക എക്സെപ്റ്റ് ഇത് കോക്കനട്ട് ഓയിൽ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മള് കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് ഈ മാവ് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരു തിക് ഡവ് ആയിട്ട് കുഴച്ചെടുക്കുക. കൂടുതൽ വെള്ളം വരുത്, നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ഇതിപ്പോ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ ഒഴിച്ചു പോകരുത്. ഈ തൈരും ഓയിലും ഒഴിക്കുമ്പോൾ നല്ല മോയിസ്റ്റ് ആണ് ഫ്ലോർ. അപ്പൊ ഇതിന്റെ മേലെ കുറച്ച് ഓയില് കയ്യിൽ കുറച്ചാക്കിയിട്ട് ഇതിന്റെ മേലെ ഒന്ന് സ്മിയർ ചെയ്യുക. ഇനി ഇതൊരു 1 മണിക്കൂർ മൂടി വെക്കുക. ഇപ്പൊ നമ്മുടെ മാവ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതൊന്നിങ്ങനെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ടിത് നമ്മള് 2 ഭാഗങ്ങളായിട്ട് നമ്മളിത് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല തിൻ ക്രസ്റ്റ് ആയിട്ടുള്ള പിസ്സ വേണമെങ്കിൽ നിങ്ങൾ നല്ല കുറച്ച് തിന്നായിട്ട് പരത്തുക, തിക്കാണെങ്കിൽ തിക്ക്, നിങ്ങൾ വീട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ നിങ്ങൾ പരത്തി കൊടുക്കുക. കുറച്ച് ഗോതമ്പ് മാവ് ഈ ചപ്പാത്തിക്കല്ലിൽ ഇങ്ങനെ ഡസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താൻ തുടങ്ങാം. അപ്പോൾ കുറച്ച് തിക്കായിട്ട് പരത്തണം. അപ്പം നമ്മൾ കുറച്ച് തിക്കായിട്ട്, ഇപ്പം നിങ്ങൾ ഈക്വൽ ഹാഫായിട്ട് എടുക്കേണ്ട, കുറച്ച് ഒരു പീസ് തിക്കായിട്ടും അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം എത്ര തിക്നെസ് നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് ചെയ്യാം. അതിനുശേഷം ഈ എഡ്ജസിൽ കൈകൊണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തി ഒരുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ നമ്മളൊരു ഫോർക്ക് ഉപയോഗിച്ച് ഹോൾസ് ഉണ്ടാക്കാം. അതായത് പിസയ്ക്ക് ഇപ്പം നമ്മൾ ഇത് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒക്കെ ഇട്ടതുകൊണ്ട് പിസ വളരെയധികം പൊന്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ പാനിലാണ് പിസ ചെയ്തെടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യില് ഏതുപോലത്തെ പാനുണ്ടോ, ദോശക്കല്ലാണെങ്കിൽ അതിൽ പോലും ചെയ്തെടുക്കാം. പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഹീറ്റ് കൂട്ടരുത്. നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ, എപ്പോഴും പിസ ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ഈ പാൻ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അവൻ പ്രീ ഹീറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഒരു 5 മിനിറ്റ് ഈ പാൻ ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പാനിലിട്ട് ഈ പിസ ബേസ് ഒന്ന് ഹീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ ഈ ഹോൾസ് ഇട്ട വശം അടിയിൽ വരുന്ന പോലെ ഇടണം. ഇതൊന്ന് മേലെ നന്നായിട്ട് കുറച്ച് ബ്രൗൺ ആയതുപോലെ തോന്നും, അടിയിൽ നന്നായിട്ട് ഹീറ്റ് ആവുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഏകദേശം ഒരു 2 to 3 മിനിറ്റ്സ് മതി. നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഈ വശം നന്നായിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി മറ്റേ വശവും നമ്മളൊന്ന് ഹീറ്റ് ചെയ്തെടുക്കാം. അതും ഇതുപോലെ തന്നെ ഒരു 1 to 2 മിനിറ്റ്സ് വെച്ചാൽ മതി. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിപ്പോ ഏറ്റവും ലോ ആയിട്ടുള്ള ലോവസ്റ്റ് ആയിട്ടുള്ള ഫ്ലെയിം ഇതെല്ലാം വെച്ചിരിക്കുന്നത് സിമ്മില്. ഒരിക്കലും ഈ ടെമ്പറേച്ചർ ഹീറ്റ് കൂട്ടരുത്. ഇപ്പൊ 2 വശവും ഒരുമാതിരി ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിസ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം.
ഇപ്പൊ ഈ പിസ്സ നമ്മള് തവയിൽ വെച്ച് ചിലവർ തവയിൽ വെച്ചിട്ട് തന്നെ ഇതെല്ലാം സോസ് സ്പ്രെഡ് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ വെക്കും. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ ചെയ്തില്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പോകും. അപ്പൊ എപ്പോഴും രണ്ട് സൈഡും ഹീറ്റ് ചെയ്തിട്ട് നമ്മളിത് ഡ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്. ഇപ്പൊ ഇത് ഹോം മെയ്ഡ് പിസ്സ സോസ് ആണ്. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. അപ്പൊ എങ്ങനെയാണ് പിസ്സ സോസ് ഉണ്ടാക്കുന്നത് നോക്കിയ ശേഷം നിങ്ങൾക്ക് പിസ്സ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ആദ്യം ഇത് നമുക്ക് സ്പ്രെഡ് ചെയ്യണം. ഇത് നടുവിൽ മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി. എഡ്ജസിൽ നമ്മൾ സോസ് വേണ്ട. എഡ്ജസ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ നടുവിലേക്ക് എത്ര പിസ്സ സോസ് വേണം അത് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിസ്സ. നിങ്ങൾക്ക് തിൻ ക്രസ്റ്റ് വേണമെങ്കിൽ അതുപോലെ നിങ്ങൾ മാവെടുത്ത് തിന്നായിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചീസ് ഇവിടെ മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് വെതറ. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും. ചീസ് കുറച്ച് കൂടുതൽ തന്നെ വെതറിക്കോളൂ. ഇതിന്റെ മേലെ നമ്മള് അങ്ങനെ പെറ്റൽസായി എടുത്തു വെച്ചിരിക്കുന്ന ഓണിയൻ ഇങ്ങനെ എട്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യണം. ചെറുതായിട്ട് കട്ട് ചെയ്യരുത്. ഇങ്ങനെ വെച്ചാലാണ് പിസ്സയിൽ കാണാൻ ഭംഗി. നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് പിസ്സയിൽ വെക്കാം. പിന്നെ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കാണ് വെക്കുന്നത്. നിങ്ങൾക്ക് റെഡ് ആൻഡ് യെല്ലോ കിട്ടുകയാണെങ്കിൽ അതും വെക്കാം, നല്ല കളർഫുൾ ആയിരിക്കും. കുറച്ച് ടൊമാറ്റോ വെക്കാം. ടൊമാറ്റോ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ നടുവിലുള്ള ഫ്രഷ് ആയിട്ടുള്ള ഭാഗം സ്കൂപ്പ് ഔട്ട് ചെയ്ത് അതൊരു സ്പൂൺ വെച്ച് എടുത്ത ശേഷം വേണം നിങ്ങൾ പിസ്സയിലൊക്കെ നിങ്ങൾ ടൊമാറ്റോ വെക്കാൻ, അല്ലെങ്കിൽ അത് വളരെ സോഗി ആയിട്ട് പോകും. എത്രത്തോളം കളർഫുൾ ആക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ നിങ്ങൾക്ക് വെക്കാം. ഇനി സ്വീറ്റ് കോൺ, നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് ആണോ കൂടുതൽ ഇഷ്ടം അത് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണല്ല. പിന്നെ പനീർ പീസസ്, നമ്മള് ഇപ്പൊ ലോക്ക്ഡൌൺ സീസൺ ആയതുകൊണ്ട് നമുക്ക് പുറത്തുപോയി പിസ്സ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുട്ടികളെ വിഷമിച്ചിരിക്കായിരിക്കും. ഇതുപോലെ പിസ്സ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ഇപ്പൊ വീട്ടില് നിങ്ങള് പിസ്സ കഴിക്കുമ്പോൾ നമുക്ക് തീരെ ഹെവി ആയിട്ടേ തോന്നില്ല നമുക്ക്. ഇനി മേലെയും കുറച്ച് നമുക്ക് ചീസില, ഇനി നമുക്ക് ഇത് നമ്മൾ തവയിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യാം. ഇതൊക്കെ എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ നമ്മളെ സൂക്ഷിച്ച് വെക്കണം. ഇപ്പൊ നമ്മള് പിസ്സ ഇതിനകത്ത് വെക്കുമ്പോ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് തവ ഒന്ന് സ്മിയർ ചെയ്യാം, ഒന്ന് ഹീറ്റ് ചെയ്യാം. സിമ്മിൽ വെച്ചാൽ മതി, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന് ചൂടായ ശേഷം നമ്മള് പിസ്സ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, സൂക്ഷിച്ച് ട്രാൻസ്ഫർ ചെയ്യണം. കുറച്ച് ചില്ലി ഫ്ലേക്സ് സ്പ്രെഡ് ചെയ്തു. പിന്നെ എന്തെങ്കിലും സീസണിങ് പിസ്സ സീസണിങ് ഇറ്റാലിയൻ സീസണിങ് അല്ലെങ്കിൽ ഓർഗാനോ ആണെങ്കിലും മതി, അത് നമ്മള് വീട്ടിലുണ്ടെങ്കിൽ അതും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മള് ഒരു പ്ലേറ്റ് കൊണ്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം, സിമ്മിൽ തന്നെ വെക്കാൻ പാടുള്ളൂ. ഈ ചീസ് മെൽറ്റ് ആവുമ്പോൾ നമുക്കിത് എടുക്കാം. അപ്പൊ നമ്മൾ ഇടയ്ക്ക് അടിയിൽ ചെറുതായിട്ടൊന്ന് പൊന്തിച്ചു നോക്കണം, കരിയാൻ പാടില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിസ്സ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് നല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ ഹെൽത്തി പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല വീറ്റ് കൊണ്ട് ഉണ്ടാക്കി ആയതുകൊണ്ട് ഇതിന് യാതൊരു ദൂഷ്യഫലങ്ങളും ഇല്ല. അപ്പൊ നമുക്കിത് സെർവ് ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മള് പിസ്സ വെട്ടിലൊക്കെ കിട്ടുന്ന പോലെ അതേപോലെ ഇത് വീറ്റ് പിസ്സ, അതിന്റെ ക്രസ്റ്റ് ഒക്കെ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുമുണ്ട്, നല്ല കൂടുതൽ കരിഞ്ഞിട്ടുമില്ല. അപ്പൊ എപ്പോഴും ലോ സിമ്മിൽ വെച്ച് നിങ്ങൾ കുക്ക് ചെയ്യണം. അപ്പൊ ഇതുപോലെ ഒന്ന് നിങ്ങൾ പിസ്സ ഉണ്ടാക്കി കുട്ടിക്ക് കൊടുത്തു നോക്കുക, അവർക്ക് വളരെയധികം ഇഷ്ടാവും. അപ്പോ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ചീസൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ആവുന്നുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പൊ നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കണം. പിന്നെ വീട്ടില് നമ്മള് പിസ്സ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു ഹെവിനെസ് ഒന്നും തോന്നില്ല. നമ്മൾ പുറത്തുനിന്നാകുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പീസൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ, പക്ഷെ വീട്ടിൽ അങ്ങനെയല്ല. അപ്പൊ നിങ്ങൾ ഈ ലോക്ക്ഡൌൺ സമയത്ത് പീസ ഉണ്ടാക്കി കിട്ടുന്നില്ല എന്നുള്ള കുട്ടികളെ വിഷമിക്കും. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവര് നല്ല ഹാപ്പി ആയിട്ട് വെക്കുക. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
അതോട് കൂടെ നിങ്ങൾ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ മാത്രമേ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അപ്പൊ ഇനിയൊരു നല്ല ഒരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ഗീതാസ് വേൾഡിൽ നിന്ന് എല്ലാവർക്കും ബൈ. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.